ബത്തേരി നഗരത്തിലിറങ്ങി. അതായത് സുൽത്താൻ ബത്തേരിയെ കഴിഞ്ഞ കുറേ ദിവസങ്ങളോളം നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ PM-2 എന്ന കാട്ടാനെ ദൗത്യ സംഘം ഒടുവിൽ ഇതാ മയക്കോടി വെച്ചിരിക്കുന്നു. ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മോഴയാനയെ മയക്കോടി വെച്ചത്. ഇന്നലെ രാവിലെ മുതൽ ആനയെ പിന്തുടർന്നുവെങ്കിലും ഇന്ന് രാവിലെ 9 മണിയോടെയാണ് മയക്കുവെടി വെക്കാനുള്ള ഒരു അകലത്തിലേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞത്. എന്തായാലും വൈകാതെ തന്നെ ആനയെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. എം കമൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, എത്ര നേരമായി ഈ മയക്കുവെടി വെച്ചിട്ട്? ഇനി എങ്ങനെയാണ് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ, അത് വലിയൊരു ശ്രമകരമായ കാര്യമാണല്ലോ, അതെങ്ങനെയാണ്? ദിവീഷ്, ഈ ആനയെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വനംവകുപ്പിൻ്റെ ലോറി വനത്തിനകത്തേക്ക് പോയി കഴിഞ്ഞു അല്പസമയം മുമ്പ്. 9:10 ഈ PM-2 എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ചത്. ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ആന മയക്കത്തിലാകും എന്നുള്ളതാണ് പതിവ്. അതിനുശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ ലോറി എത്തുന്ന സ്ഥലത്തേക്ക്, കൃത്യമായ സ്ഥലം നമുക്കറിയില്ല, ഒരുപക്ഷെ റോഡിന് ലോറി എത്തുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരം നടത്തി കൊണ്ടുവരേണ്ടി വരും. അത് കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് കൊണ്ടുവരിക. അത്തരത്തിൽ കൊണ്ടുവന്ന ശേഷമായിരിക്കും ആ ലോറിയിലേക്ക് കയറ്റുക. ലോറിയിൽ കയറ്റിയാൽ എത്രയും പെട്ടെന്ന് മുത്തങ്ങ ആനപ്പന്തിയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അവിടെ നേരത്തെ ധോണിയിലെ കാട്ടാനയ്ക്ക് വേണ്ടി ഒരുക്കിയ കൂടുണ്ട്. ആ കൂട്ടിലാകും ഈ PM-2വിനെ അടയ്ക്കുക. എന്തായാലും കുറേ ദിവസമായി ബത്തേരിക്കാരെ ആശങ്കയിലാഴ്ത്തിയ ആനയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ, അന്ന് ആന ആദ്യം ഇറങ്ങിയ ഭാഗത്ത് ഉള്ള ആളുകളൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ ടി എൽ സാബു മുൻ നഗരസഭാ ചെയർമാൻ കൂടിയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ വീടിന് പുറകിലാണ് ആദ്യ ദിവസം ആന ഇറങ്ങിയത്. എന്തായാലും നിങ്ങളുടെ കട്ടയാട് ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഒരു ആശ്വാസമായിട്ടുണ്ടാവും. തീർച്ചയായും ഈ കൊലയാളി ആനയെ പിടിച്ചത് വലിയൊരു ആശ്വാസമാണ്. 2-3 ദിവസമായിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾ കാപ്പിത്തോട്ടത്തിലോ, ഇപ്പോൾ കാപ്പിക്കുരു കൃഷിയൊക്കെ എടുക്കുന്ന സമയത്ത് തോട്ടത്തിൽ പോലും പോകാതെ തൊഴിലുറപ്പുകാർ, അങ്ങനെ വനാതിർത്തിയിൽ താമസിക്കുന്ന കട്ടയാടുകാർ മാത്രമല്ല, പഴുപ്പത്തൂർ, ചെപ്പക്കൊല്ലി, സത്രംകുന്ന്, കോട്ടക്കുന്ന്, മുള്ളങ്കുന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ, കുപ്പാടി പ്രദേശവാസികൾ എല്ലാം തന്നെ ആശങ്കയിലായിരുന്നു. പിടിച്ചതിൽ വലിയ ആശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരൊറ്റ അഭ്യർത്ഥനയുണ്ട്, ഇത് പിടിച്ച് കുറച്ചപ്പുറത്ത് കൊണ്ടുപോയി തുറന്നു വിടുന്ന പരിപാടി നടത്തണം. അത് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് ഇനി ഇതിനെ കൂട്ടി നിന്ന് തുറന്നു വിടരുത്. മെരുക്കി ഈ കൊലയാളിയെ ഒരു കുങ്കിയാനയാക്കി മാറ്റിയിട്ട് പുറത്ത് വിടാവൂ. അവനെ വനവകുപ്പിൻ്റെ സംരക്ഷണത്തിൽ തന്നെ നിലനിർത്തണമെന്ന് പറയാനുള്ളൂ. ഈ പ്രദേശത്തുള്ള മറ്റു ആളുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ ആനനെ പിടികൂടിയത് എത്രത്തോളം സന്തോഷമുണ്ട്. ഈ ആനനെ പിടികൂടിയതുകൊണ്ട് ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ആശങ്കയും ഉണ്ടാവും. ടൗണിൽ കൂടി ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആനയാണ്. തീർച്ചയായും വളരെ സന്തോഷമുണ്ട് പിടികൂടിയത്. എന്തായാലും ജനങ്ങൾക്ക്, ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വളരെ ഒരു ആശ്വാസമാണ്. ആളുകൾ ആശ്വാസത്തിൽ തന്നെയാണ്, കാരണം ഈ ആനയെ പിടികൂടാൻ വൈകുന്നത് ഇന്നലെ വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയിരുന്നു. ഇന്നലെ വനമന്ത്രിക്കെതിരെ അടക്കം പ്രതിഷേധമുണ്ടായിരുന്നു മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് വൈകിയതിൽ. ഇപ്പോൾ നഗരസഭാ ചെയർമാൻ നമ്മളോടൊപ്പമുണ്ട്. ഇന്നലെ നിങ്ങളൊക്കെ കുത്തിരിക്കേണ്ട വന്നിരുന്നു വൈൽഡ് ലൈഫ് ഓഫീസിൽ ഈ ഓർഡർ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ എന്തായാലും 24 മണിക്കൂർ കൊണ്ട് ആനയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും വലിയ സന്തോഷമുളവാക്കുന്നൊരു വാർത്തയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ജനപ്രതിനിധികൾ, നഗരസഭ യഥാസമയത്ത് ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു ഓർഡർ നമുക്ക് മേടിച്ചെടുക്കാനുള്ളത്. ആദ്യഘട്ടങ്ങളിൽ 5-ാം തീയതി തന്നെ നമുക്ക് ഓർഡർ ലഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒരു ചില ഉദ്യോഗസ്ഥരുടെ 1-ോ 2-ോ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അത് വൈകുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് നമ്മളെല്ലാം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ചെല്ലുകയും ഫോറസ്റ്റ് ഓഫീസിലേക്ക് അവിടെ ഉപരോധിക്കുന്ന ഒരു ഘട്ടം വരികയും ആ ഉപരോധിച്ച ഘട്ടത്തിലാണ് ഇത്തരമൊരു ഓർഡർ നമുക്ക് ലഭിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്നെ ആ ഓർഡർ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ ആശ്വാസമുളവാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ രാവിലെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ബത്തേരിക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമുളവാക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാനിടയായിട്ടുള്ളത്. ദൗത്യസംഘം എന്തായാലും ഇന്നലെ രാവിലെ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്. വളരെ വലിയൊരു കഠിന അധ്വാനമായിരുന്നു ഈ ആന ഇറങ്ങിയത് മുതൽ ചെയ്തു വന്നത്. അതിനുശേഷം ഇപ്പോൾ മയക്കുവെടി വെക്കുന്ന കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും വയനാട്ടിലെ RRT അംഗങ്ങളാണ്. അരുൺ സക്രയുടെ നേതൃത്വത്തിൽ, ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. 40-ഓളം വരുന്ന ടീം 2 ദിവസമായി അവർ കാടിനുള്ളിൽ തന്നെയുള്ളത്. വലിയ പ്രയാസം അനുഭവിച്ചാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇത് നമുക്ക് ഈ ദൗത്യം പൂർത്തീകരിച്ചിട്ടുള്ളത്. അവരെ നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ദിവീഷ്, എന്തായാലും ഇപ്പോൾ ലോറി വനത്തിനകത്തേക്ക് പോയിരിക്കുന്നു. അവിടെ നിന്ന് 2 കുങ്കിയാനകൾ അകത്തുണ്ട്. സുരേന്ദ്രൻ, സൂര്യ എന്നീ കുങ്കിയാനകൾ രാവിലെ തന്നെ ദൗത്യസംഘത്തിനൊപ്പം അകത്തുണ്ട്. ഈ ആനയെ സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ച്, ലോറി എത്തുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ 2 കുങ്കിയാനകളുടെ ഇടയിൽ നിർത്തിയാകും ഈ ലോറിയിലേക്ക് കയറ്റുക. അതിനുശേഷം ലോറി എത്രയും പെട്ടെന്ന് ആ മുത്തങ്ങ ആനപ്പന്തിയിൽ എത്തിക്കാൻ ആകും വനംവകുപ്പ് ശ്രമിക്കുക. കമൽ, ഇപ്പോൾ കമൽ നിൽക്കുന്നിടത്ത് നിന്ന് ഏകദേശം എത്ര ദൂരെയാണ് ഈ ആനയുള്ളത്? ഋഷിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന ആനയുള്ളത്. ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഇതിനെ ഉയർത്തി ഈ വാഹനത്തിലേക്ക് കയറ്റൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളത്. സ്വയമായിട്ട് അവർക്ക് ആ സംഘത്തിന് ഇത് നേരത്തെയും പരിചയമുള്ളതാണ്. എങ്കിലും എത്ര പേരുടെയൊക്കെ ഒരു സഹായവും, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആ സംഭവം നടക്കുക?
ദിവിഷ്, ഈ ദൗത്യ സംഘത്തിന് പുറമേ പുറത്ത് കുറേ പേർ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന രീതിയിൽ കുറേ പേർ ഒരുങ്ങി നിന്നിരുന്നു. ആനയെ തളയ്ക്കാനുള്ള വടവും മറ്റ് സന്നാഹങ്ങളൊക്കെ ആയി അവരൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ ഈ 150 അംഗ സംഘത്തിൽ കുറേ പേർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മയക്കുവേടി വെച്ചു എന്ന വിവരം കിട്ടിയ ഉടൻ പുറത്തുള്ളവരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ജെ സി ബി ഉപയോഗിച്ച് കിടങ്ങ് മൂടി റോഡിനരികിലെ ഓവുചാലൊക്കെ മൂടിയാണ് ലോറി ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫൊക്കെ പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ ചെയ്യുന്നത് ഈ ലോറി ഒരു താഴ്ന്ന സ്ഥലത്ത് നിർത്തി ഉയർന്ന സ്ഥലത്ത് നിന്ന് നേരിട്ട് ആനയെ ലോറിയിലേക്ക് കയറ്റാൻ സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും, അതല്ലെങ്കിൽ മൺതിട്ടയൊരുക്കി ലോറിയിലേക്ക് കയറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കും. എന്താണ് ഉള്ളിൽ നടക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. അത്തരത്തിലേക്കാണ് ആനയെ ലോറിയിലേക്ക് കയറ്റുക. കയറ്റുന്നത് വരെയാണ് ഈ കുങ്കിയാനകളുടെ സേവനമുണ്ടാവുക. പിന്നീട് മുത്തങ്ങയിൽ എത്തിച്ചാൽ അവിടെ വേറെയും കുങ്കിയാനകൾ ഉണ്ടാവും. അവിടെയും കുങ്കിയാനയുടെ സഹായം വേണ്ടി വരും ഈ കൂട്ടിലേക്ക് കയറ്റാനായി. അവിടെ കൂട്ടിലെത്തിച്ച് കൂടടയ്ക്കുന്നതോടുകൂടി മാത്രമേ ഈ ദൗത്യം പൂർത്തിയാവുകയുള്ളൂ. ഇപ്പൊ ആളുകൾ തന്നെ കമലിനോട് പറഞ്ഞ പോലെ ഇനി ഇതിനെ തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടാകരുത്, പൂർണ്ണമായും വനവകുപ്പിന്റെ ഒരു സംരക്ഷണത്തിലാകണം, അതിനെ മെരുക്കി കുങ്കിയാനയാക്കണമെന്നൊക്കെ. ഇനി അങ്ങനെ എങ്ങനെയാണ് വനവകുപ്പിന്റെ ആലോചന, എന്താണ് ഇതിനെ അങ്ങനെ മെരുക്കലൊക്കെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ലോ. ദിവിഷ്, ഇപ്പോൾ ഈ ആനയെ പിടികൂടി മുത്തങ്ങയിലെത്തിച്ച് സംരക്ഷിക്കാനാണ് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ ഉത്തരവിട്ടിരിക്കുന്നത്. അനന്തര നടപടികൾ പിന്നീടായിരിക്കും തീരുമാനിക്കുക. പക്ഷേ നമ്മൾ ഇന്നലെ ദൗത്യ സംഘത്തിലെ അംഗങ്ങളോടൊക്കെ സംസാരിക്കുമ്പോഴവർ പറയുന്നത് ഇതൊരു മോഴയാനയാണ്, ഉയരം കുറഞ്ഞ പ്രായവും കുറഞ്ഞ ഏതാണ്ട് 10 വയസ്സൊക്കെ പ്രായമുള്ള ഒരു ആനയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെയൊന്നും ഇതിനെ ഒരു കുങ്കിയാനയായി ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ സംരക്ഷിക്കുകയാണെങ്കിൽ ഒരു 10 വർഷമൊക്കെ സംരക്ഷിച്ചതിന് ശേഷമേ അതിന് പറ്റുള്ളൂ എന്നാണ് പ്രാഥമികമായി ഈ അംഗങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ എന്തായാലും തുറന്നുവിടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. കാരണം സ്ഥിരമായി നാട്ടിലിറങ്ങി തമിഴ്നാട്ടിലൊക്കെ അത്രയും വലിയ പ്രശ്നമുണ്ടാക്കിയ ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. പക്ഷേ ഈ കുങ്കിയാനയൊക്കെ പരിശീലിപ്പിക്കുന്നത് ദീർഘകാലത്തെ ഒരു ശ്രമമായിരിക്കും. കാരണം നേരത്തെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് വയനാട്ടിൽ ഈ ബത്തേരി മേഖലയിൽ തന്നെ ഏറ്റവും ശല്യക്കാരായിരുന്ന രണ്ട് കാട്ടുകൊമ്പന്മാരെ പിടികൂടി മെരുക്കി കുങ്കിയാനകളാക്കിയിരുന്നു. അവരാണിപ്പോൾ ധോണിയിൽ ആനയെ ഓടിക്കാനായി എത്തിയിട്ടുള്ളത്, കല്ലൂർ കൊമ്പനും വടക്കനാട് കൊമ്പനും. ആ ഒരു പരിചയ സമ്പത്ത് ഈ ദൗത്യ സംഘത്തിന് മുന്നിലുണ്ട്. ഇത് ഏതാണ്ട് ഇതേ പ്രദേശത്ത് നിന്ന് തന്നെയാണ് അന്ന് ആ വടക്കനാട് കൊമ്പനെയൊക്കെ പിടികൂടി മുത്തങ്ങയിൽ എത്തിച്ചത്. ആ ഒരു പരിചയ സമ്പത്താണ് ഈ ദൗത്യത്തിൽ വനം വകുപ്പിന് തുണയാകുന്നത്. കമലിപ്പി, ഈ ദൗത്യ സംഘത്തെ നയിക്കുന്ന ഡോക്ടർ അരുൺ, അദ്ദേഹത്തിന് വലിയൊരു അനുഭവം ഉണ്ടല്ലേ. നമ്മൾ തന്നെ പലതവണ അദ്ദേഹത്തെ ഈ ആനയെ പിടിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയിട്ടുണ്ട്. ഇത് എത്രാമത്തെ ദൗത്യമായിരിക്കാം അദ്ദേഹത്തിൻ്റെത്? എത്ര ഏതൊക്കെ വകുപ്പുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഇടങ്ങളിൽ നിന്ന് ആളുകളെയൊക്കെ ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ 150 പേര് അടങ്ങുന്ന ഒരു സംഘത്തെ ഉണ്ടാക്കിയത്? ദിവീഷ്, ആ സംഘം 150 അംഗ സംഘം പൂർണ്ണമായും വനംവകുപ്പിൻ്റെ സംഘം തന്നെയാണ്. ഈ വൈൽഡ് ലൈഫിൻ്റെ ഉത്തരമേഖലയിലെ മലബാറിലെ വന്യജീവി സങ്കേതങ്ങളുടെ മൊത്തം ചുമതല വഹിക്കുന്ന ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഷബാബ് അഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു മേൽനോട്ട സംഘമുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു നോഡൽ ഓഫീസറുണ്ട്, വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ നോഡൽ ഓഫീസറായ കണ്ണൂരിലെ ഉത്തരമേഖല ചീഫ് കൺസർവേറ്റർ ദീപ. ഈ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ വയനാട് വൈൽഡ് ലൈഫ് വാർഡനും സൗത്ത് വയനാട് DFO അതുപോലെ മറ്റ് ഫ്ലയിങ് സ്കോഡ് DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. വനംവകുപ്പിലെ അംഗങ്ങൾ തന്നെയാണ് ഈ ദൗത്യ സംഘത്തിലൊക്കെ ഉള്ളത്. ഡോക്ടർ അരുൺ സക്കറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ ദൗത്യമാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ പോലും കഴിയില്ല. കാരണം ഞാൻ ഈ വയനാട്ടിൽ നിന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് 2007 കാലത്താണ്. അന്നു മുതൽ അദ്ദേഹം ഈ ദൗത്യത്തിൻ്റെയൊക്കെ മുന്നിൽ അദ്ദേഹം തന്നെയാണ്. ആദ്യമായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കിണറ്റിൽ വീണ പുലിയെ രക്ഷിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളും ബൈറ്റൊക്കെ എടുക്കുന്നത്. അത് 2007 അന്നും അതിനു മുമ്പ് തന്നെ അദ്ദേഹം വനംവകുപ്പിൽ വെറ്ററിനറി ഓഫീസറായിട്ടുണ്ട്. അപ്പോൾ വളരെ ദീർഘകാലത്തെ പരിചയ സമ്പത്തുണ്ട്. ചീഫ് വെറ്ററിനറി ഓഫീസറാണ് വനംവകുപ്പിൻ്റെ. കേരളത്തിൽ എവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഓപ്പറേഷൻ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ ബത്തേരി RRT പ്രവർത്തിക്കുന്നത്.